പൊതുമേഖലയിൽ കേരളത്തിലെ ഏക മരുന്ന് നിർമ്മാണ കമ്പനിയായ കേല ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് അടച്ചുപൂട്ടലിലേക്ക്. കമ്പനി പരിസരത്ത് ലക്ഷക്കണക്കിന് രൂപയുടെ മരുന്നുകൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സർക്കാരിന് കോടികൾ ലാഭമുണ്ടാക്കിയിരുന്ന ഈ സ്ഥാപനം മുടന്തി നീങ്ങുമ്പോൾ സ്വകാര്യ മരുന്ന് കമ്പനികൾ നമ്മുടെ ആരോഗ്യ മേഖലയിൽ നിന്ന് വാരുന്നത് കോടികളാണ്. ഈ വവ്വാലുകൾ പറന്നു പോകുന്നത് കാണുമ്പോൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു കൊട്ടാരമാണെന്ന് നിങ്ങൾ ധരിച്ചാൽ തെറ്റി. കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡിന്റെ 9.5 കോടി രൂപ മുടക്കി 1989 സ്ഥാപിച്ച വൈറ്റമിൻ എ പ്ലാന്റ് ആണ് ഇത്. ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കണമെങ്കിൽ ഏതാണ്ട് 450 കോടി രൂപ വേണ്ടി വരുമെന്നാണ് സർക്കാർ ഏജൻസികൾ തന്നെ കണക്കാക്കിയത്. ഈ പ്ലാന്റ് പൂർണ്ണമായും ഉപയോഗശൂന്യമാണ്. 1975 KSDP ഉദ്ഘാടന ചടങ്ങിൽ വ്യവസായ മന്ത്രി TV തോമസ് ഇതിനെ വിശേഷിപ്പിച്ചത് ആരോഗ്യവകുപ്പിന്റെ അടുക്കള എന്നാണ്. ആരോഗ്യ മേഖലയിൽ ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയ്ക്ക് നൽകാൻ കേരളത്തിന്റെ ഭാവി ആവശ്യങ്ങൾ പരിഗണിച്ച് ദീർഘവീക്ഷണത്തോടെ ഒരു ഭരണാധികാരി സ്ഥാപിച്ച സ്ഥാപനം. 800 ജീവനക്കാർ, 100 കണക്കിന് മരുന്നുകളുടെ നിർമ്മാണം. പിന്നീട് വന്ന സർക്കാരുകളുടെ ശ്രദ്ധ അല്പമൊന്ന് പതിഞ്ഞിരുന്നുവെങ്കിൽ കേരളത്തിന് പൊന്മുട്ടയിടുന്ന താറാവാകുമായിരുന്ന സ്ഥാപനം. ഇന്ന് ജീവനക്കാർ 75 മാത്രം, 26 മരുന്നുകൾ മാത്രം നിർമ്മിക്കുന്നു. പൊതുവിപണിയിൽ ഇപ്പോൾ 66 രൂപ വരും അസിത്രോമൈസിൻ എന്ന ഈ ടാബ്ലറ്റിന്. KSDP ഇത് സർക്കാരിന് ഉണ്ടാക്കി നൽകിയിരുന്നത് വെറും 6 രൂപയ്ക്കാണ്. കമ്പനിയുടെ പരിസരത്ത് ഈ ഉപേക്ഷിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ മരുന്നാണ്. അസംസ്കൃത വസ്തുക്കൾ വാങ്ങുമ്പോൾ ബന്ധപ്പെട്ടവർക്ക് കമ്മീഷൻ കിട്ടും. പർച്ചേസ് ഓർഡർ ഇല്ലാതിരുന്നിട്ടും ഇങ്ങനെ നിർമ്മിച്ച മരുന്നുകളാണിവ. കൂടാതെ വേണ്ടത്ര യോഗ്യതയില്ലാത്ത ഫാർമസിസ്റ്റുകൾ നിർമ്മിക്കുന്ന മരുന്നുകളും ഇങ്ങനെ പുറന്തള്ളപ്പെട്ടു. നമ്മുടെ ആശുപത്രികളും അതുപോലെ തന്നെ മറ്റു സംവിധാനങ്ങളും വഴി എത്രയോ കോടികളുടെ മരുന്നാണ് ആവശ്യം. അത് മുൻകൂർ ഓർഡർ കൊടുത്താൽ ഉണ്ടാക്കാൻ പറ്റുന്ന ആധുനികമായ എല്ലാ സജ്ജീകരണവും, പ്രത്യേകിച്ച് പൊതുമേഖലയുടെ ആകുമ്പോൾ ക്വാളിറ്റിയിൽ യാതൊരു കുറവും വരുന്നില്ലല്ലോ. കേരള സർക്കാർ തന്നെ KSDP നൽകാനുള്ള കുടിശ്ശിക 4.5 കോടി രൂപ. ജീവനക്കാർക്ക് 2 മാസമായി ശമ്പളമില്ല. സർക്കാർ ഇപ്പോൾ നൽകുന്നതാകട്ടെ തുച്ഛമായ തുകയ്ക്കുള്ള കരാർ. സർക്കാർ ആശുപത്രികളിലേക്ക് ഗുണനിലവാരമുള്ള മരുന്നുകൾ കുറഞ്ഞ വിലയിൽ ഇവിടെ നിന്ന് നിർമ്മിച്ചു നൽകാമെന്നിരിക്കുകയാണ് ഇത്. നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന മരുന്നുകളിൽ പലതും അന്യ സംസ്ഥാനങ്ങളിൽ നിർമ്മിക്കുന്ന ഗുണനിലവാരമില്ലാത്തവയാണെന്ന് അറിയുമ്പോഴാണ് ഭരണാധികാരികളുടെ ഈ സാമൂഹ്യ പ്രതിബദ്ധത സംബന്ധിച്ച് ചോദ്യമുയരുന്നത്. രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ.